എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും എന്റെ സ്നേഹ വന്ദനങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഇന്ന് സന്ധ്യാസമയത്ത് ആനുകാലിക പ്രസക്തമായിരിക്കുന്ന ഒരു വിഷയമാണ് ഞാനിവിടെ വിശകലനത്തിനായി വിധേയമാക്കുവാൻ ആഗ്രഹിക്കുന്നത്. പെൺമക്കളെ വിവാഹം കഴിപ്പിച്ച് അയക്കുവാൻ ആഗ്രഹിക്കുന്ന പിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ അവലോകന വിഷയം. കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ന്യൂസ് പേപ്പറിലും ഇന്നലെ ഫേസ്ബുക്കിലും നാം കണ്ടതും നമ്മെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചതുമായ ഒരു വാർത്ത നാം എല്ലാവരും വായിച്ച് കഴിഞ്ഞു. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി, വളരെ വിദ്യാസമ്പന്നയും വളരെ സാംസ്കാരിക സമ്പന്നയും സാമ്പത്തിക സൗകര്യമുള്ള ഒരു വീട്ടിൽ ഒരു പിതാവിന് ഒരു മകനും ഒരു മകളും രണ്ടേ രണ്ടു പേർ മാത്രം, അതിൽ ഒരു മകളെ സർക്കാരിന്റെ ഉന്നതമായ തലത്തിലെ ജോലിയുള്ള സർവീസുള്ള ഒരു യുവ സ്നേഹിതന്റെ കൂടെ വിവാഹം കഴിപ്പിച്ചു വിട്ടു. മാതാപിതാക്കൾ അവൾക്ക് കൊടുക്കുവാൻ അർഹമായതും അവരുടെ പ്രാപ്തിയും പ്രാപ്തിക്ക് മീതയും ഏറ്റവും മാന്യമായി ആ വിവാഹ ശുശ്രൂഷ ഒരു വർഷം മുമ്പ് ചെയ്തു കൊടുത്തിരുന്നു എന്നാണ് പത്രദ്വാര വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വളരെ അധികം സ്വർണവും കുറേയധികം ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കുന്ന വസ്തുക്കളും അതിലൂടെ സഞ്ചരിക്കുവാൻ ഒരു ഫോർ വീലും ഒക്കെ കൊടുത്ത് വിവാഹം ചെയ്ത ഒരു മകള് കഴിഞ്ഞ ദിവസം അവളുടെ ബെഡ്റൂമിനോട് ചേർന്ന ടോയ്ലറ്റ് റൂമിലെ അതിന്റെ ജനാലയിൽ അതിന്റെ വിൻഡോയിൽ വെന്റിലേഷനിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടുവെന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് ഫേസ്ബുക്ക് സുഹൃത്തുക്കള് വളരെയധികം സെന്റിമെന്റലായി ആ വിഷയം ഷെയർ ചെയ്തു. ഞാനും അത് ഷെയർ ചെയ്തു. ഞാൻ ഷെയർ ചെയ്തതിന്റെ രണ്ട് കാരണങ്ങൾ, ഒന്ന്, എനിക്കും രണ്ട് പെൺമക്കളാണ്. അവരിരുവരും വിവാഹിതരാണ്. കുഞ്ഞുങ്ങളെ പെൺമക്കളെ വളർത്തി അവരെ വിദ്യാഭ്യാസം ചെയ്യിച്ച് വിവാഹം കഴിപ്പിച്ച് വിടുന്നതുവരെ ഒരു പിതാവ് നിലയിൽ എനിക്കും വിശേഷാൽ അവരുടെ മാതാവിനും ഉണ്ടായിരുന്ന മാനസികമാകുന്ന അടുപ്പും സംഘർഷവും ഒക്കെ നന്നായി അറിയാവുന്ന ആളുകൾ എന്ന നിലയിലാണ് ഞാനും അത് എന്റെ ടൈം ലൈനിൽ ഷെയർ ചെയ്തത്. വളരെ കണ്ണുനീരോടുകൂടിയാണ് ആ വാർത്ത പത്രത്തിൽ വായിക്കുവാൻ ഇടയായത്. അത് ഏറ്റവും സങ്കടകരമായൊരു വിഷയം. ആ പെൺകുട്ടി അവളുടെ ഏക സഹോദരനോട് അവൾ അനുഭവിച്ച മാനസികമായ പിരിമുറുക്കവും വ്യഥയും സംബന്ധിച്ച്, ശരീരത്തിലെ പീഡനം സംബന്ധിച്ച് വാട്സാപ്പ് വഴി എഴുതിയ മെസ്സേജുകൾ ഉൾപ്പെടെ മലയാള മനോരമ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പല ഫേസ്ബുക്ക് മീഡിയകളും ചില ആളുകൾ അത് ഗ്രൂപ്പുകളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവളുടെ ശരീരത്തിലേറ്റ അഘാതത്തിന്റെ ഗുരുതരമായ ചതവും ആ പ്രയാസങ്ങളും പത്രത്തിൽ പടം സഹിതം അച്ചടിച്ചു വന്നിട്ടുണ്ട്. അതെല്ലാം സഹിച്ചാണ് ഒരു വർഷമായി ആ ദാമ്പത്യ ജീവിതത്തിൽ ആ യുവതി കഴിഞ്ഞത്. അപ്പോൾ അവളെ അവരുടെ വീട്ടുകാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്ത്രീധനം പോരാ എന്ന് പറഞ്ഞ് നിരന്തരമായി ഈ ഭർത്താവ് ഭർതൃഗ്രഹത്തിൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നുവെന്നാണ്. അതിന് തെളിവായിട്ടാണ് അവളുടെ കൈയും മറ്റും ഇടിച്ച് ചതച്ച് ചുമന്ന് ചോര കട്ടിയായി കിടക്കുന്ന ആ ഫോട്ടോയും മറ്റും അവളുടെ ഭവനത്തിലേക്ക് അയച്ചു കൊടുത്തത്. എന്നിട്ട് ആ വാട്സാപ്പ് മെസ്സേജിൽ പറയുന്നുണ്ട് അവളുടെ ഒരു പക്ഷേ അവളുടെ ആങ്ങളെയോ മാതാവോ ആയിരിക്കണം ആ ചാറ്റിൽ ഇതൊക്കെ അച്ഛനോട് പറയണം, തുറന്നു പറയണം, ഒന്നും മറച്ചു വെക്കരുത് എന്ന് പറയുമ്പോൾ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെയും സഹിച്ച് സഹനത്തിന്റെ നെല്ലിപ്പല കഴിണ്ണി അവൾ ആ ഭർതൃഗ്രഹത്തിൽ കഴിഞ്ഞതായിട്ടാണ് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. 24 വയസ്സ് ഇപ്പോഴുള്ള ഈ പെൺകുട്ടിയെ ഒരു വർഷം വിവാഹം കഴിക്കുമ്പോൾ അവൾക്ക് 23 വയസ്സെന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കാം. ഇപ്പോഴും അവള് ഒരു കൊച്ചു പെൺകുട്ടിയാണ്. നമ്മൾ ആരെയും പോലെ ജീവിക്കുവാൻ ഉള്ള അവകാശവും ആഗ്രഹവുമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവൾ.
माता वाले प्रत्याशी वाले आग्रह वलर्को वन सरकार उदस्थ विवाह कहटम जीवन सुरक्षित विश्वसु मषय मद्यपि वन निरंतर उपद्रविका या विषय वाई कनसुन या मेसेज आग्रह नमक पेणमकल विवाह मान्यम विशु वेदोस और रिलीजियस बाउंडरी विवाह दैव अश्वास नाम अलग रक्षिक दैवमकल नाम नम्बर रक्षाश्वास अक्रैस्त पर मनसिल कम नाम पढ़िपी रक्षाशास्त्रमो अशकलमो ई क्रैस्तव विश्वास वे आक्त मनस अब्रेन अपोस्टल पौलोस विवाह मान्यम रिलीजियन रिलीजियन निरीश्वर ईश्वर विश्वास विवाह दैवता स्थापित मान्यम स्थापना अगले वो समूह मत आ विवाह विवाह जीवत परिपापन अक्रैस्तव विभाग विश्वास प्रमाणमुस उदाहरण हिंदुक विश्वास प्रमाणमुस इस्लामिक विश्वास प्रमाणमुस जैन विश्वासमुस विवाह शुश्रूष आशीर्वदान विश्वासमुस विवाह शुश्रूष आशीर्वद मुनकाले अपेक्षित ई कल वाले अपकड़को विषय विवाह और वाकल पर नमक विश्वसुट विवाह कहपा कहिया दुस्थि इन नमूह इंडिया एल संस्थान अपेक्षित साक्षर स्वयं पर्याप्त संस्थान विशेषिप अब विद्याभ्यास पश्चात सांस्कारी पश्चात विवेक बुद्धि आलिपार नम्मुडे इवे इन्ले पत्र द्वारा नाम वाई समूह विकास प्रत्येक समूह अलग रिलीजियन पेटो अल प्रबुद्ध केर आक्षेपक अभिमान क्षेत्र अलग विवाह प्राय पे विवाह कहान हृदय आग्रह मातापिता हृदय भयम संभव ई पर युवे दुरूह मरण ऐसी पोलिस चौदह और पक्ष इन अरस्ट रेखपे चल वार्ता प्रचरी उच्च संभव पोलिस डिपार्टमेंट आ विषय अन्वेषिक अल एफआर तैयार अब बंधप समर्पूम अदी प्रतिभाग वकील वाद नियम अनुसृत नील सत्यसंधाई क्यों पुरगमित कक्ष अद शिष लर्वीस सस्पेंडियन साध्यु अदलो इवे विषय नामेपोले अल ना मकलोरापोले जनच जीवच कुे जनिप समूह मान्यम जीविकाशमुट जीवन अवकाशते इतिपत्ते वयस अद विवाह जीवन और वर्ष कष्ट पिन्न आ कुछ जीवन इलादाई दारूण याथार्थ्य नमें मन चिंतीपेद इतना वाईक मन चिंती वेगत मनसिले विश्वास लोकत पल विवाह प्रत्येक पे कुछ विवाह ई अड़काल या ऐटो स्न अद मगे और विवाह आ विवाह आलोच पक्षे अट्ठा युव सहोह ते जोली स्थल हॉस्पिटल अदी नल्कि प्रत्येक कोविड प्रत्येक सीसन आयो नल्कि अद पे कुटी नाटिल वह विवाह कहिया साचर्य अदोये आलकाजु इन इनकनवीनियंस नीवल सौर्यप्रद विवाह आलोचु अवाहालोचन वन कह
ആ വിവാഹാലയം വന്ന പയ്യനെ വന്ന പെൺകുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു പെൺകുട്ടിക്ക് ആ ബോയിയെ ഇഷ്ടപ്പെട്ടു വിവാഹം നടക്കാം എന്നുള്ള ആശയത്തിലേക്ക് വന്നു ആശയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചു എന്നാണ് നാട്ടിൽ വന്നത് പറഞ്ഞു ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു മൂന്നാഴ്ച കഴിയുന്നേ ഉള്ളൂ എന്ന് ഈ ബോയി പറഞ്ഞു അപ്പൊ എന്ന് പോകുന്ന വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 കഷിച്ച് 15-20 ദിവസം കഴിയുമ്പോൾ മടങ്ങിപ്പോകും എന്ന് പറഞ്ഞു ഈ വീട്ടുകാരെ അത് വിശ്വസിച്ചു പക്ഷേ വീടിന് സമീപമുള്ള ഒരാളോട് ഈ ബന്ധപ്പെട്ട ഒരാള് വിളിച്ചു വെച്ച് പറഞ്ഞു അദ്ദേഹം 4.5 മാസം കഴിഞ്ഞു നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ തിരിച്ചു പോകാനായിട്ട് വിസയില്ല ഇനി ഏതെങ്കിലും പുതിയ ജോലിയിൽ പ്രവേശിച്ചാൽ മാത്രമേ ആ അദ്ദേഹത്തിന് പോകാനായിട്ട് സാധിക്കുള്ളൂ എന്ന് വിശ്വസനീയമായ റിപ്പോർട്ട് കിട്ടി പക്ഷേ ആ ബോയിയും അവരുടെ മാതാപിതാക്കളും ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പറഞ്ഞത് ഹോഷ്കാണ് കള്ളമാണ് അവർക്ക് ഒരു നല്ല പെൺകുട്ടിയെ വിവാഹം കഴിക്കണം ജോലിയുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്നുള്ളതല്ലാതെ ഈ സത്യം തുറന്നു പറയാനുള്ള മനസ്സ് അവർക്കുണ്ടായില്ല അതുകൊണ്ട് പറഞ്ഞ 3 ആഴ്ചകൾ 4.5 മാസം മുമ്പ് വന്ന USO പറഞ്ഞത് 3 ആഴ്ചയായാലും വന്നിട്ട് എപ്പോൾ മടങ്ങിപ്പോ ചോദിച്ചപ്പോൾ വിവാഹം കഴിഞ്ഞ് 20 ദിവസം കഴിയുമ്പോൾ പോകും എന്നാണ് പറഞ്ഞത് വിസ ക്യാൻസലായി ഇരിക്കുന്ന സ്റ്റാറ്റസുമാണ് അപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളുടെയിലും ഒരുപാട് ചതിക്കുഴികൾ വിവാഹത്തോട് ബന്ധപ്പെട്ടുണ്ട് 2-3 അതിപ്രധാന വിഷയങ്ങളാണ് ഈ ബന്ധത്തിൽ പെൺപിള്ളേരെ വിവാഹം കഴിപ്പാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളോട് ഞാനൊരു ബുദ്ധിപ്രദേശമായി പറയാൻ ആഗ്രഹിക്കുന്നത് അനേക ഭവനങ്ങളിൽ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ശേഷം അടിമകളെ പോലെ കഴിയുകയും ഭയവിഹിതരായി കഴിയുകയും അതുപോലെ തീരാ ദുഃഖത്തിൽ നീന്തി തുടിച്ചു കഴിയുകയും ചെയ്യുന്ന ധാരാളം നിഷ്കളങ്കരായ പെൺകുട്ടികൾ നമ്മുടെ ഈ മലയാളക്കരയിലെ പല ഭർതൃഗ്രഹങ്ങളിലുമുണ്ട് ആ ഭർത്താവിന്റെ വീട്ടിലെ മാതാപിതാക്കളുടെ പീഡനം ഭർത്താവിന്റെ പീഡനം സ്ത്രീധനം പോരാ എന്നുള്ള പേരിലുള്ള മാനസികമായ ദണ്ഡനങ്ങൾ ഇങ്ങനെ പലവിധത്തിലുള്ള പ്രയാസങ്ങൾ കൂടി കടന്നുപോകുന്ന ധാരാളം പെൺകുട്ടികളുണ്ട് അപ്പൊ ഇവിടെ ഞാൻ ഒരു വിവാഹ ആലോചനയിൽ നിങ്ങൾക്കൊക്കെ പെൺപിള്ളേരുണ്ട് ഞാൻ അതുകൊണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ വിഷയം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചതും ഞാന് നിരൂപിച്ചതും എന്റെ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തതും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശ്രദ്ധിച്ചാൽ പ്രയോജനകരമായി തീരുന്നതുമായ ഒരു വിഷയമാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഇളയ മകൾക്ക് ഒരു വിവാഹ ആലോചന വന്നിരുന്നു അവൾക്ക് ഒരു വിവാഹ ആലോചനയല്ല 6 വിവാഹാലോചനകൾ USA നിന്നും 2 എണ്ണം കാനഡയിൽ നിന്നും 1 എണ്ണം അയർലൻഡിൽ നിന്നും 2 എണ്ണം ഇംഗ്ലണ്ടിൽ നിന്നും 1 എണ്ണം ഓസ്ട്രേലിയയിൽ നിന്നും 3-4 എണ്ണം കേരളത്തിൽ നിന്നും വന്നിരുന്നു ഒരു വിവാഹത്തിനും എന്റെ മോൾ സമ്മതിച്ചല്ല അപ്പോൾ നാട്ടിൽ നിന്നുള്ള ഒരു സാധാരണക്കാരനായ പയ്യന്റെ കൂടെയാണ് എന്റെ മോളുടെ വിവാഹം നടത്തിയിട്ടുള്ളത് അവർ സന്തോഷമായി ദൈവകൃപയാൽ ഇന്ന് വരികയും കഴിയുന്നു നാളെയും അങ്ങനെ കഴിയാൻ ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവസ്ഥാനിൽ വിനയപ്പെടുകയും ചെയ്യുന്നു ഞാൻ പറയാൻ പറ്റുന്ന വിഷയം ആ മോളുമായിട്ട് ഞാൻ വിവാഹം ഈ മോനുമായിട്ട് വിവാഹം ആലോചിക്കുന്നതിന് മുമ്പ് എനിക്ക് വന്നൊരു വിവാഹ ആലോചനയെ കുറിച്ചാണ് മോക്ക് വന്ന വിവാഹ ആലോചനയെ കുറിച്ചാണ് ആ വിവാഹ ആലോചന വന്നു ഞങ്ങൾ പോയി കണ്ടു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഞാൻ അതേക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞത് എന്റെ മോളെ അവിടെ വിവാഹം കഴിക്കാൻ പറ്റുകയില്ല എല്ലാ ജീവിത സൗകര്യങ്ങളും ഉണ്ട് വേണ്ടുവോളം പണമുണ്ട് 3 നില കെട്ടിടമുണ്ട് പിന്നെ മറ്റ് വാഹനങ്ങളുണ്ട് ഏറിയ സമ്പാദ്യമുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ എന്റെ മോളെ ആ യുവാവിനൂടെ വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല എന്ന് എനിക്ക് മനസ്സിലായി അതിന്റെ റീസൺ ഒന്നും ഞാനിപ്പോ ഈ പബ്ലിക് ഫോറത്തിൽ പറയുന്നില്ല പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങൾ തുറന്നു പറയാം തെണ്ടി കുത്തുവാള എടുത്ത് നടക്കുക ഭാഷ ഉപയോഗിക്കാൻ പാടില്ല അതായത് നിങ്ങളുടെ മക്കളെ വിവാഹം കഴിച്ച ശേഷം ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ അവർ ബുദ്ധിമുട്ടി കൂലിവേല ചെയ്ത് ജീവിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാലും ദ്രവ്യാഗ്രഹിയായിരിക്കുന്ന മാതാപിതാക്കളും യുവ സഹോദരനുമുള്ള അല്ലെങ്കിൽ ഭർത്താവുള്ള വീട്ടിലും മദ്യപാനിയായിരിക്കുന്ന ഭർത്താവുള്ള വീട്ടിലും ഒരിക്കലും ഒരു വിവാഹം നിങ്ങളുടെ പെൺമക്കൾക്ക് നടത്തി കൊടുക്കരുത് നിങ്ങളൊരു കൂലിപ്പണിക്കാരനോട് വിവാഹം കഴിച്ചാലും അവൻ സന്ധ്യാസമയത്തും രാവിലെയും ഒന്നിച്ച മുഴങ്കാലുകളിൽ നിന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഉള്ളതുകൊണ്ട് സന്തോഷമായി ജീവിച്ച് മക്കളെ ജനിപ്പിച്ച് ഭാര്യയെ ശുശ്രൂഷ ചെയ്ത് ജീവിക്കുന്ന ഒരു എളിയ സഹോദരനാണെങ്കിൽ വലിപ്പഭാവം നോക്കാതെ നിങ്ങൾ അവരുടെ വിവാഹം കഴിപ്പിച്ചു തുടങ്ങണം കുഞ്ഞുങ്ങളുടെ ഭാവിയെ പിന്നീട് ക്രമപ്പെടുത്തുന്ന ദൈവമാണ് അതായത് അവസാനത്തോളം യഹോവഭക്തിയുള്ളതായിരിക്കുക ഒരു നന്മയുണ്ടാകും നിശ്ചയം എന്നല്ല ചെയ്ത ദൈവം തന്റെ നാമത്തെ ഭയപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മക്കൾക്ക് വേണ്ടിയുള്ളതും സ്വർഗത്തിലെ ദൈവം കരുതും അതുകൊണ്ട് വലിയ വില കൂടിയ കാറുകളും പിന്നെ അമ്പരചുംബിയായ സൌധവും അല്ലെങ്കിൽ വീടും ഉള്ള മണിബംഗ്ലാവും ഒക്കെ ഉള്ള പിന്നെ ഏക്കറിനകിണ റബ്ബർത്തോട്ടമുള്ള ആളുകളെ നോക്കി നിങ്ങളെ മാസ്മരികമായി അവയിൽ മയങ്ങിപ്പോയി
നിങ്ങളുടെ പെൺകുട്ടികളെ മക്കളെ വിവാഹം കഴിക്കും മുമ്പ് നിങ്ങളുടെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ യോഗ്യതയുള്ള യുവാവാണോ ഇദ്ദേഹമെന്ന് സൂക്ഷ്മമായി നിങ്ങൾ അന്വേഷിക്കണം ഞാൻ ഒരു മെസ്സേജ് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതിനെ ചില ആളുകളൊക്കെ എന്നെ ഇൻബോക്സിൽ വന്ന് ജീവിതം പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിയുമെങ്കിൽ അല്പസമയത്തേക്ക് ഒരു പ്രയാസം ഉണ്ടാകുമെന്നുള്ള ഒരു സാരമില്ല സർട്ടിഫിക്കറ്റും അതായത് ഡിഗ്രി സർട്ടിഫിക്കറ്റും ഒറിജിനൽ ആണോ എന്ന് ഒന്ന് പരിശോധിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞതിന്റെ കാരണം അറിയാമോ ഈ അയ്യായിരവും എണ്ണായിരവും പതിനായിരവും കൊടുത്ത് വാങ്ങിച്ച് ഡിഗ്രി വാങ്ങിച്ചിട്ട് വിദ്യാസമ്പന്നരായ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് ചതിച്ച പുരുഷന്മാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിയുമെങ്കിൽ എന്ത് ചെയ്യണം ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റും കൂടെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണോ എന്ന് ഒന്ന് സ്ഥിരപ്പെടുത്തിയേച്ചേ നിങ്ങളെ വിവാഹം കഴിക്കാവൂ രണ്ടാമത് ഈ ചെറുങ്ങന്റെ വീട്ടില് 25 ലക്ഷം രൂപയുടെ ഹോണ്ടയുടെ ലേറ്റസ്റ്റ് വാഹനമുണ്ട് ബഹുനില കെട്ടിടം ഒരെണ്ണമുണ്ട് 12 ഏക്കർ തോട്ടമുണ്ട് മാതാപിതാക്കളെ ദീർഘകാലം പിന്നെ വിദേശങ്ങളിലായിരുന്നു പണം ഇഷ്ടം പോലെ വാങ്ങിലുണ്ടെന്ന് കണ്ട് വിളക്കത്തെ ഈയലെടുക്കുന്ന പോലെ ചാടി വീണിട്ട് നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങളെ ഈ ബോയ് എങ്ങനെയുണ്ട് എന്ന് സൂക്ഷ്മമായി അന്വേഷിക്കാതെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സങ്കട കടലിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ തള്ളിയിടുകയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം അറിയാവോ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യിച്ചു ഇന്നലെ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ തൂങ്ങി മരിച്ചു എന്ന് പറയപ്പെടുന്ന ഈ പെൺകുട്ടിക്ക് അവരുടെ മാതാപിതാക്കൾ കൊടുത്തത് 12 ലക്ഷം രൂപ വിലപ്പെട്ട ഒരു കാർ പത്രത്തിന്റെ റിപ്പോർട്ട് പറയുകയാണ് 12 ലക്ഷം രൂപ വിലപതിക്കുന്ന ഒരു കാർ 1 ഏക്കർ 20 സെന്റ് വസ്തു 100 പവൻ ആഭരണങ്ങൾ സുന്ദരിയായിരിക്കുന്ന ഒരു യുവ സഹോദരി ഒരു പെൺകുട്ടി അതും ആയുർവേദ മെഡിസിനിൽ 4th ഇയർ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു പെൺകുട്ടി അവളുടെ കോഴ്സ് പോലും കഴിഞ്ഞിട്ടില്ല മനസ്സിലായോ നിങ്ങളുടെ പെൺമക്കൾക്ക് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുത്ത് അവരെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് നിർവാഹമല്ലെങ്കിൽ നിങ്ങൾ അവരെ വിവാഹം കഴിപ്പിക്കേണ്ട ഒരു ദോഷവും വരികയില്ല അവർ നിങ്ങളുടെ വീട്ടിൽ സ്വസ്ഥമായി നിൽക്കട്ടെ പക്ഷെ അങ്ങനെ വന്നാലും എന്ത് ചെയ്യരുത് നിങ്ങൾ അധമനായിരുന്ന മദ്യപാനിക്കും ദ്രവ്യാഗ്രഹപ്രിയനായിരുന്ന യുവ സഹോദരനും നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ഭാര്യമാരായി കൊടുക്കരുത് ഇതെന്റെ വിനീതമായ ഒരപേക്ഷയാണ് അപ്പൊ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ പല ആളുകളെ അഭിപ്രായം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ലാത്ത ആളുകൾ ഇതിൽ അഭിപ്രായം പറയട്ടെ എന്ന് ചില ആൾക്കാർ എഴുതി ഞാൻ നിങ്ങൾ പറയാം ഞാൻ 1986 വിവാഹം കഴിക്കുന്നത് നയ പൈസ എന്റെ ഭാര്യ വീടുന്ന് ഞാൻ സ്ത്രീധനം ചോദിച്ചില്ല അവളുടെ പിതാവിന് അവരെ 2 ആൺമക്കളും 1 പെൺകുട്ടിയാണ് അവരുടെ മകൾക്ക് അന്നത്തെ സാഹചര്യത്തിൽ അവളുടെ വീതമായി അതായത് അവക്കുള്ള വസ്തുവകളിൽ വീതമായി കൊടുക്കാൻ കഴിയുന്ന ഒരു ചെറിയ തുക ആ അപ്പന് ഒരു ഭാരതപക്ഷി പാർട്ടി ഈ മകൾക്ക് കൊടുത്തു അതല്ലാതെ ഞങ്ങൾ ആരും ഇന്നലെ പറയുന്നത് ഞങ്ങൾക്ക് ഇത്ര രൂപ വേണം അല്ലെ ഇത്ര രൂപ തന്നെങ്കിലേ ഈ വിവാഹം നടത്താൻ കഴിയുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല അന്നും ഇന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക 1986 വിവാഹം കഴിഞ്ഞ ശേഷം എന്റെ വൈഫ് ഏതെങ്കിലും സമയത്ത് അവിടെ വീട്ടിൽ പോയാൽ ഞാൻ അവളോട് പോകുമ്പോൾ തന്നെ പറയും ഒരു ചോക്ലേറ്റ് പോലും അവിടുന്ന് കൊണ്ടുവരരുത് കാരണം വെച്ചാൽ വിരോധം കൊണ്ടല്ല നമ്മളൊരു കാരണവശാലും ഇനി അവർക്കൊരു ഭാരം വരുത്താൻ പാടില്ല കാരണം അറിയാവോ നിന്നെ ശുശ്രൂഷ ചെയ്യാനുള്ള എല്ലാ ഉത്തരവാദിത്വവും കർത്താവ് നിമിത്തം എന്നെ ഭരമേൽപ്പിച്ചാണ് നിന്റെ മാതാപിതാക്കളെ വിട്ടേക്കുന്നത് അത് സുഖമായാലും ദുഃഖമായാലും നമ്മൾ സന്തോഷമായി അനുഭവിക്കുന്നു മാതാപിതാക്കൾക്ക് ഒരു ഭാരവും നമ്മൾ വരുത്തരുത് ഒരു ദുഃഖവും വരുത്തരുത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരപ്പന് 5 ഏക്കർ വസ്തുവുണ്ട് 3 കുട്ടികളുമുണ്ട് 2 ആണും 1 പെണ്ണും ചിന്തിക്കുക 1956 മേരി റോയി കേസിന്റെ സുപ്രീം കോടതിയുടെ വിധിപ്രകാരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശമാണ് മാതാപിതാക്കളുടെ സ്വത്തിനുള്ളത് അങ്ങനെ വരുമ്പോൾ ഒരപ്പന് അദ്ദേഹത്തിന്റെ മകൾക്ക് അദ്ദേഹത്തിനുള്ള സ്വത്തിന്റെ മൂന്ന് മക്കളുടെ ഒരാളിന്റെ 3/3 വീതം ആ മകൾക്ക് അവകാശപ്പെട്ടതാണ് അത് ആ അപ്പന് മകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും സ്ത്രീധനമാകുകയില്ല മറിച്ച് അവളുടെ അവകാശമാകും അവളുടെ അവകാശവും സ്ത്രീധനവും രണ്ടാണ് എന്നാണ് ഈ സ്ത്രീധനവും അവകാശമുള്ള വ്യത്യാസം അവകാശം എന്ന് പറയുന്നത് പൈതൃകത്വമായി അവളുടെ പിതാവിൽ നിന്ന് അവൾക്ക് ലഭിക്കേണ്ടിരിക്കുന്ന ഓഹരിയാണ് അത് അവൾക്ക് അവളുടെ മാതാപിതാക്കൾ കൊടുക്കുന്നു അതിനെ സ്ത്രീധനം എന്ന് ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല എന്നാൽ സ്ത്രീധനം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യ വീട്ടിൽ നിന്ന് ഒരു നിശ്ചിതമായിരിക്കുന്ന എമൗണ്ട് ഇത്ര രൂപ കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ബോയിക്ക് മകനെ നിങ്ങളുടെ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ കഴിയുള്ളൂ അത് തന്നേ മതിയാവൂ എന്ന് ഡിമാൻഡ് ചെയ്യുന്നതിനെയാണ് സ്ത്രീധനം എന്ന് പറയുന്നത് കുറെ സ്ത്രീധനം കൊടുത്ത ശേഷം ഇത് പോരാ ഇനിയും കുറെ കൂടെ വാങ്ങിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട്
ഈ ഭാര്യ ഭാര്യയെ ദണ്ഡിപ്പിക്കുന്ന ഭർത്താവ് ആണത്വമില്ലാത്തവനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പല പുരുഷന്മാരെ എനിക്കറിയാം. ഒരിക്കലേ ഒന്ന് രണ്ട് സഹോദരിമാരോട് സംസാരിച്ചു, ഈ മനുഷ്യനെ ഏറിയ നാളുകളായി നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നത് പോരാ എന്ന് പറഞ്ഞ് എന്നെ മാനസികമായി ദണ്ഡിപ്പിക്കുകയാണ്. എന്താണ് ഈ സ്ത്രീധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയാം, സദൃശ്യവാക്യങ്ങളിൽ ശലോമോൻ ഇപ്രകാരം പ്രസ്താവിച്ചിട്ടുണ്ട്, ഹൂ ഷാൽ ഗെറ്റ് എ വെർച്വസ് വൈഫ്, ആ സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ മനസ്സിലാക്കണം. അവിടെ വെർച്വസ് വൈഫ് എന്ന് എഴുതിയിരിക്കുന്നത് സാമർത്ഥ്യമുള്ള ഗുണലക്ഷണങ്ങൾ, സ്ത്രീത്വത്തിന്റെ ഗുണലക്ഷണങ്ങളുള്ള സ്ത്രീയെ ആർക്ക് ഭാര്യയായി കിട്ടും? അവളുടെ വില പൊന്നിലും മുത്തലും വിലയേറിയത് എന്നാ പറയുന്നത്. അപ്പോൾ വാസ്തവത്തില് സ്ത്രീത്വത്തിന്റെ ഗുണലക്ഷണങ്ങളുള്ള, ഐശ്വര്യമുള്ള, സന്തോഷമുള്ള, ഭർത്താവിനെ കരുതുന്ന, അവളുടെ മാതാപിതാക്കളെ കരുതുന്ന ഒരു ഭാര്യ, അവളാണ് വാസ്തവത്തിൽ സ്ത്രീധനം എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധനം പെമ്പിള്ളാരുടെ വീട്ടിൽ നിന്ന് അമ്മായിയപ്പനോടും അമ്മായിയമ്മയോടും വിവാഹം കഴിക്കുന്ന പുരുഷൻ പിടിച്ചു പറിക്കുന്ന സ്വത്തല്ല, മറിച്ച് 19, 20, 21 വയസ്സ് വരെ മാതാപിതാക്കൾ ജനിപ്പിച്ച്, വളർത്തി, വിദ്യാഭ്യാസം ചെയ്യിച്ച ഈ മകളുടെ മാതാപിതാക്കൾക്ക് പുരുഷൻ അങ്ങോട്ട് കൊടുക്കുന്ന സ്വത്തിന്റെ പേരാണ് സ്ത്രീധനമെന്ന് വിശുദ്ധ വേദോസം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പ്രബുദ്ധ കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളുടെ വിവാഹവേദികളിലെല്ലാം ചെയ്യണമെന്നറിയാവോ? പുരുഷന് ഒരു പെൺകുട്ടിയെ ഭാര്യയായി അവിടെ അപ്പനും അമ്മയും കൊടുക്കുന്നതിന് ഈ പുരുഷന്മാര് ചെയ്യണം, അവളുടെ മാതാപിതാക്കൾക്ക് സ്ത്രീധനം അല്ലെങ്കിൽ അവകാശമായി വലതും കൊണ്ട് കൊടുക്കണം, അവരോട് നന്ദിയുള്ള ഒരു കാര്യപ്പാൻ. അങ്ങനെയാണ് വേദപുസ്തകത്തിലെ ന്യായ പ്രമാണത്തിന്റെ വ്യവസ്ഥ. കൃപയുടെ പ്രമാണത്തിൽ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരവും പറഞ്ഞിട്ടില്ല. അപ്പൊ വാസ്തവത്തിൽ ചെയ്യണമെന്നറിയാവോ? ഇതൊന്നും നോക്കാതെ ഭാര്യയെ ശുശ്രൂഷ ചെയ്യാനും സ്നേഹിക്കാനും കരുതാനും അവളെ ബഹുമാനിക്കുവാനും അവളോട് സൌഹൃദമായി ഇടപെടുവാനും കഴിയുന്ന ഹൃദയമുള്ള ഒരു യുവ സഹോദരനെയാണ് നമ്മുടെ മകൾക്ക് വേണ്ടി നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഭാവി ഇരുളടഞ്ഞതായി പോകുമെന്നതിന് യാതൊരു സംശയമില്ല. അതുപോലെയുള്ള ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇവിടെ ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇന്നലെ കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ മുഖം കണ്ടാൽ ആ മനുഷ്യൻ എങ്ങനെ അവളെ ഇടിച്ച് ചതയ്ക്കാൻ പറ്റും? എങ്ങനെ അവളെ ഇടിച്ച് ചതച്ച് താഴെയിട്ട ശേഷം അവളുടെ മുഖത്ത് കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് മെതിക്കാൻ കഴിയും? അതല്ല, അവൾ ആ വാട്സാപ്പ് മെസ്സേജ് ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ ചുമ്മാ പറഞ്ഞാലേ, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, ഫേസ്ബുക്കിൽ ആരൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെ അത് സാധിക്കും? അപ്പൊ ഇതവൻ നരാധമനാണ് അല്ലെങ്കിൽ മനുഷ്യ മൃഗമാണ് എന്നേ എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കാര്യം ഓർപ്പിക്കുന്നതിനാ ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ആളുകളുടെയിലും ദ്രവ്യാഗ്രഹപ്രിയരായ വിശ്വാസികളുണ്ട്. ഈ ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകനെ വിവാഹം കഴിപ്പിച്ച് മകന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് വേണ്ടുവോളം വാങ്ങി കൂട്ടി അവരെയും കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആണത്വമില്ലാത്ത പുരുഷന്മാർ. ഇവരെ വാസ്തവത്തിൽ ആണത്വമില്ലാത്തവരൊന്നും തന്നെ നമ്മൾ പറയേണ്ടി അറിയാവോ? ഭാര്യയെ സ്നേഹിപ്പാനും അവൾക്ക് ശുശ്രൂഷ ചെയ്യാനും അവൾക്ക് അധ്വാനിച്ചു കൊടുക്കാനും കഴകമില്ലാത്ത പുരുഷന്മാർ എന്ത് ചെയ്യരുത്? വിവാഹം കഴിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. അവൻ വിവാഹം കഴിക്കാതെ അവനെ എന്നും എന്ത് ചെയ്യണം? സെലിബ്രേറ്റ് ആയി നിന്നോണം. അവൻ വിവാഹം കഴിക്കണ്ട, അവന്റെ വീട്ടില് അവൻ ഏകനായിരിക്കുക, ആഹാരം കഴിച്ച് ജീവിച്ചു കൊടുക്കുക. നീ വിവാഹം കഴിക്കുന്നോ, നിന്റെ ഉത്തരവാദിത്തമാണ് നിന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്യുക, അവളിലുണ്ടാകുന്ന നിന്റെ മക്കൾക്ക് ശുശ്രൂഷ ചെയ്യുക, അവളെ സ്നേഹിക്കുക, സ്വന്തം ശരീരത്തെ പോലെ പരിപാലിക്കുക, കരുതുക എന്നൊക്കെയുള്ളത്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മദ്യപാനമാണ്. ഈ മദ്യപാനം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഈ അടുത്ത കാലത്ത് എന്നോട് ഒരാൾ സംസാരിക്കുമ്പോൾ ഒരു വിശ്വാസികാരി, എല്ലാ വിശ്വാസികാരിയല്ല, ഒരു വിശ്വാസികാരി പറഞ്ഞു. വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയുന്നത് പൈതൃകത്വമായി ആരോ പണ്ട് രക്ഷിക്കപ്പെട്ടിട്ട് അവർ സന്താന പരമ്പരകളായി ജനിച്ച് ഒരു പ്രത്യേക സമയം എന്തപ്പോ വെള്ളത്തിൽ ചാടി സ്നാനപ്പെട്ട് അപ്പം മുറിച്ചു തിരുന്ന ഏതെങ്കിലും വീടായിരിക്കാം. ആ പയ്യനെ കുറിച്ചോട് പറഞ്ഞത് അവന് മദ്യം കഴിച്ചില്ലെങ്കിൽ വിറയ്ക്കുമെന്നാണ്. അതായത് കുടിച്ചുകൊണ്ടിരുന്ന സാധനം കുടിച്ചില്ലെങ്കിൽ അവന് വിറയ്ക്കും. നോക്കിക്കോണേ, വിശ്വാസിയുടെ പേരായി പറയുന്നത്. അപ്പോ കുടിച്ചില്ലെങ്കിൽ വിറയ്ക്കും. പല യുവതികൾ എന്നോട് സങ്കടത്തോടെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊന്നും പുറത്ത് പറയുകയോ വേറെ ഒരു സംസാരിക്കുകയോ ചെയ്യില്ല. കാര്യം ഞാൻ ഈ സോഷ്യൽ മീഡിയയിലിരിക്കുന്ന ശുശ്രൂഷകനാണ്. അത് തന്നെയല്ല, അവർ ഹൃദയത്തിന്റെ ദോമനങ്ങളോ ഭാരങ്ങളോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം വിളിച്ചു പോകാനും പറയാനും പോയി കഴിഞ്ഞാൽ പിന്നെ ഫർദർ പ്രശ്നങ്ങൾ അവരുടെ കുടുംബജീവിതത്തിനുണ്ടാകും. അനേക യുവതികൾ കണ്ണുനീരിലാണ് അവരുടെ രാത്രികൾ കഴിഞ്ഞുകൂടുന്നത്. പകല് എന്റെ അന്തരീക്ഷം അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ മദ്യം കഴിക്കുന്ന ഭർത്താക്കന്മാർ, മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ലെവല് കെട്ടുപോകുന്ന ഭർത്താക്കന്മാർ,
अगत भार्यो मृगीय नीजन्मा इन चले आवभाव प्रकृतमें वास्तव विवाह जीवन इधाण स्त्री जीवन इधाण भार्यभर्त जीवन एत्रयो साधुक आलिक नित्यवृत्ति निवृत्ति एत्रयो भवन सोष जीविकोन्यम पुक वह स्नेमिकवर अन्ोन कईको सोड मुंबें पक्षे अमुक आवश्यक दैवकृपय एत्रयो क्रैस्तव कुटे हिंदव कुटर कुड़ियन्मर भार्य अल एत्रयो समाधान प्रेमिक आर कक्षक आलिक मतृकवर जीविक पक्षे इलाप चल केस ई मनुष्य कहने नोकू इदे सरकार उद्योगन उयर्न तस्तीयपा अद शंबल धारा मे फैमिली मेन्टीन फोर्च्यूनो और लैंड क्रूसरो वाचाले मारे और 800 वी वाचाले और सें वाचाले सियास वाचाले नम्बे रोड साधारण स्पीड ओडिपाने अगर वाले टाइट ट्राफिक रोड फेसिलिटी वाले कुछ संस्थान पॉपुलेशन डेंसिटी वाले वर्धी संस्थान नम्डे मनुष्य आर्थिक और परिहार इन वार्ता वाई मनस वाले संगड़ी मरी पे कुटी आरा वैया पक्षे पेट कुछ मुखान एम तेली पेमापिता सहिका कहल आ वार्ता वाई വാട്സ്ആപ്പിൽ ആംഗ്ലം കേച്ച സന്ദേശം വായിച്ചു കഴിഞ്ഞാൽ ചങ്ങുള്ളവൻ ചങ്ങ് പൊട്ടി ചതുപോകും അത്ര ദുഃഖകരമായ വാക്കുകളാണ് അവൾ എഴുതിയിരിക്കുന്നത് അവളുടെ ഒരു കസിനെ വിളിച്ചു പറഞ്ഞപ്പോൾ പറയുന്ന ഇദ്ദേഹം അവളെ കൊന്നുകളയും എന്നുള്ള ഭയവും അവൾക്കുണ്ട് എന്ന് അവൾ പറഞ്ഞു പറഞ്ഞ ശേഷമാണ് ആ രാത്രിയിൽ അവൾ അവിടെ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുവാൻ ഇടയായി തീർന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം മനുഷ്യൻ ഏത് ജാതിയിലും ഏത് മതത്തിലും പെട്ടവനാകട്ടെ ഇനി ഈശ്വര വിശ്വാസിയോ ഈശ്വര നിഷേധിയോ ആകട്ടെ ആരുമാകട്ടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു പശു ഒരു കാള ഒരു പശുവിനെ കുത്തുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്നെ കേൾക്കുന്ന ഇത്രയും പേരിൽ ആയിരിക്കില്ല 15 പേരെങ്കിലും കാണുമായിരിക്കും സാധാരണ ഇതുപോലുള്ള വിഷയങ്ങൾ പറയാൻ വന്നാലേ ഒരു 15 പേരെങ്കിലും വരാറുള്ളൂ അല്ലേ പിന്നെ ഇല്ല വേദോസൊന്നും ആർക്കും വേണ്ടല്ലോ എല്ലാ മൃഗജാലങ്ങളെയും നിങ്ങൾ ശ്രദ്ധിക്കുക പുള്ളിപ്പുലിയെയോ കഴുതയെയോ ഗോവർഗഴുതയെയോ കുതിരയെയോ പിന്നെ ആനയെയോ സിംഹത്തെയോ കരടിയെയോ ഈ ജീവജാലങ്ങളെ ഒക്കെ നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്യുക ഒരു യാതൊരു മൃഗത്തിലും ആ മൃഗത്തിന്റെ മെയിൽ ബീയിങ് അതിന്റെ ഫീമെയിലിനെ ഉപദ്രവിക്കുകയില്ല അതിനെ കുത്തുകയില്ല മുറിവേൽപ്പിക്കുകയില്ല പിന്നെ ഉപദ്രവിക്കുകയില്ല യാതൊരു നിലയിലുള്ള ചേഷ്ടകളും അതിന് വിരോധമായി കാണിക്കുകയില്ല പക്ഷേ മൃഗത്തേക്കാൾ ശ്രേഷ്ഠനായ മനുഷ്യനോ വിദ്യാസമ്പന്നനായ മനുഷ്യനോ സർക്കാർ ഉദ്യോഗസ്ഥനായ മനുഷ്യനോ പിന്നെ ജീവസംസ്കാരം ഉണ്ടെന്ന് പറയപ്പെടുന്ന മനുഷ്യനോ അവന്റെ ഭാര്യയെ അല്ലെങ്കിൽ അവന്റെ ജീവിത പങ്കാളിയെ നിരുപാധികം ഉപദ്രവിക്കുന്നു ശാരീരിക പീഡനം ചെയ്യുന്നു മെന്റലി ടോർച്ചർ ചെയ്യുന്നു പിന്നെ ഉപദ്രവിക്കുന്നു നിദ്രാവിഹീനമായ ദിനരാത്രി ഉണ്ടാക്കി കൊടുക്കുന്നു സങ്കടക്കടലിൽ അവർ നീന്തി തുടിക്കുവാൻ ഇടയാക്കി തീർക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മനുഷ്യനേക്കാൾ നല്ലത് ഇന്ന വിവേകമില്ലാത്ത അല്ലെങ്കിൽ അക്ഷരജ്ഞാനമില്ലാത്ത മൃഗങ്ങൾ തന്നെ എന്ന് പറയുന്ന കുറേക്കൊണ്ട് നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ടറിയാവോ ഒരു കാളയെ കൂത്തും പക്ഷെ ഒരു കാള ഒരു പശുവിനെ കൂത്തുകയില്ല ഒരു സിംഹം അതിന്റെ കൂട്ടുകാരനായ വേറൊരു സിംഹത്തെ അതിനോട് ആക്രോശിക്കുകയും അതിനോട് ചീറിപ്പായുകയും പരസ്പരം കടിക്കുകയും മറിക്കുകയും ചെയ്യും പക്ഷെ ഒരു സിംഹം ഒരു സിംഹിയോട് അങ്ങനെ ചെയ്യത്തില്ല കണ്ടറിയാവോ അതിന്റെ പാർട്ട്നറോട് മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യുകയില്ല പക്ഷേ മനുഷ്യൻ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കണം മനുഷ്യൻ മൃഗത്തേക്കാൾ അധപ്പതിച്ചവനാണ് അധമനാണ് എന്ന് മനസ്സിലാക്കണം ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം നമ്മൾ എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് അധ്വാനിക്കുന്നത് ഒരു ചാൺ വയറിനുള്ള ആഹാരത്തിന് വേണ്ടിയാ എല്ലാ മനുഷ്യരും ഒരു ചാൺ വയറേ ഉള്ളൂ ആ ഒരു ചാൺ വയറിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം മൂന്ന് നേരമാ ഇപ്പൊ ഡയബറ്റിക് കൊളസ്ട്രോമിയ ഹൈപ്പർ ടെൻഷൻ കിഡ്നി പ്രോബ്ലം ഹാർട്ടിന്റെ ബ്ലോക്കേജ് വാൽവ് സംബന്ധമായ പ്രശ്നങ്ങൾ ഹാർട്ട് സംബന്ധമായ ഇതര പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ രോഗങ്ങൾ കൊറോണയുടെ ഭീതി ഇതെല്ലാം വർദ്ധിച്ച ഈ കാലത്ത് പണ്ടത്തെ പോലൊന്നും ആഹാരം കഴിക്കാൻ മനുഷ്യ വയ്യ അല്പ ആഹാരം മതി ഈ അല്പ ആഹാരവും കിടന്നുറങ്ങാനായിട്ട് നീ സ്ലീപ്പ് വെല്ലിന്റെ 60,000 രൂപ വിലയുള്ള
ഒന്നരലക്ഷം രൂപയുള്ള മാട്രസ് വാങ്ങിയാലും സാധാരണ 7000 രൂപയ്ക്ക് കിട്ടുന്ന മാട്രസ് വാങ്ങിയാലും അത് നീ വിരിക്കുന്നത് ഒരു കോട്ടലാണ് കിടക്കുന്നത് ആ ഒരു കോട്ടലാണ് 12 മുറിയുള്ള വീട് വെച്ചാലും ഭാര്യയും ഭർത്താവും കൂടെ ഒരു മുറിയിലാ കിടക്കുന്നത് ബാക്കി 11 മുറിയും എംഡിയെ കിടക്ക ചെലന്തി വല കെട്ടിയും ഡസ്റ്റ് തൂത്തും ജോലി വേലക്കാർക്ക് കാശും കൊടുത്ത് ഇങ്ങനെ കഴിഞ്ഞു കൊടുക്കുക ഇത് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയിടാവുന്നുള്ളതേ ഉള്ളൂ അപ്പം ആത്യന്തികമായി നോക്കിക്കഴിഞ്ഞാൽ കിടന്നുറങ്ങാനായിട്ട് ഒരു മുറിയും ഒരു കോട്ടുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആഹാരം പരിമിതമായി നമുക്ക് മതി പിന്നെ വേണ്ടത് യാത്രയ്ക്കുള്ള പെട്രോളിനുള്ള പൈസയും പിന്നെ ഈ ടെലിഫോൺ ബില്ല് കൊടുക്കാനുള്ള പൈസയും ഇലക്ട്രിസിറ്റി ബില്ല് വേണ്ട പൈസയും പിന്നെ ആശുപത്രിക്ക് ഉള്ള ആവശ്യമുള്ള പൈസയൊക്കെയാണ് മനുഷ്യന് വീണത് പിന്നെ വേണ്ടത് എന്തുമാത്രം പൈസ ഉണ്ടാക്കി ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഇന്നലെ കൊല്ലപ്പെട്ട ഈ പുള്ളിയെത്തന്നെ നോക്കി 1 ഏക്കർ 20% വസ്തു അവന്റെ അമായപ്പം കൊടുത്തതും 100 പവൻ കൊടുത്തതും 12 ലക്ഷം രൂപയുടെ കാത് കൊടുത്തതെല്ലാം മിച്ചമുണ്ട് പക്ഷെ അവന്റെ ജീവിത പങ്കാളിയായി ജീവിക്കാൻ കൊടുത്ത ഭാര്യയില്ല അവൾ കാലയവനേക്ക് അപ്പുറത്തേക്ക് ഓടി മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലൈഫ് ദെൻ ജീവിതത്തിന്റെ അർത്ഥം എന്താ ഞാൻ പറയുന്നതിന്റെ സാരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് അല്പമാകട്ടെ അധികമാകട്ടെ ഉണ്ടെങ്കിലും ഉള്ളതുകൊണ്ട് നീ എന്ത് ചെയ്യുക സംതൃപ്തനായി ജീവിക്കുക അതാണ് മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ആവശ്യം അപ്പോ ഉള്ളതുകൊണ്ട് സംതൃപ്തമായി ജീവിച്ച് ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും പിന്നെ സ്നേഹം പുലർത്തിയും അവരെ അന്യോന്യം കരുതലുള്ളവരായും ഈ സമൂഹത്തിൽ ജീവിച്ച് സമൂഹത്തിന് തന്നെ ഒരു നല്ല മാതൃകയാക്കാനാണ് ദൈവം കുടുംബത്തെ ജാതികൾക്കപ്പുറമായി ക്രമീകരണം ചെയ്യുന്നത് എത്രയോ ജാതികളായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ നമ്മൾ ഞാനും നിങ്ങളും പറയുന്ന പോലെ രക്ഷിക്കപ്പെടാത്ത സ്നാനപ്പെടാത്ത അന്യഭാഷ പറയാത്ത അല്ലെങ്കിൽ വചനവ്യാഖ്യാനം ചെയ്യാത്ത ആ മുതൽ രക്ഷാവരെ ന്യായപ്രമാണം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാത്ത വേദവസ്തു എന്താണെന്ന് അറിയാൻ വയ്യാത്ത വേദവസ്തുവിന് വെളിയിലുള്ള എത്രയെത്ര ആളുകൾ വളരെ ശാന്തരായി സൌമ്യരായി സ്നേഹമുള്ളവരായി വിനയമുള്ളവരായി പരസ്പര ബഹുമാനമുള്ളവരായി ഇന്ന് കുടുംബജീവിതം നയിക്കുന്നുണ്ട് വിശ്വാസിക്ക് അതും സാധിക്കുന്നില്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്നറിയാവോ ഈ എന്നെ ശ്രദ്ധിക്കുന്ന പെന്തക്കോസ് വേർപാട് വിശ്വാസികൾ നിങ്ങളോടായിട്ടൊരു വാക്യം പറയാം എല്ലാവരുടെയും ആഗ്രഹം അവരവരുടെ മക്കൾ ഏറ്റവും കൊമ്പിക്കുപേർത്തി നിൽക്കണമെന്ന അതായത് ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് ചെന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഈ ഉന്നതമായ സ്ഥലത്ത് ചെന്ന് കയറിക്കഴിയുമ്പോൾ ഉന്നതമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ ഉന്നതമായ ഒരു ജീവിതം ലഭിക്കുന്നില്ല എങ്കിൽ ഈ ഉന്നത സൗകര്യം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ നാലികാശത്തിന്റെ പ്രയോജനമുണ്ടോ ഏതെങ്കിലും ഒരു പ്രയോജനമുണ്ടോ ലക്ഷക്കണക്കിന് രൂപ ബാങ്കിനോട് ചിന്തിക്കുക അല്ലെ കോടിക്കണക്കിന് രൂപ ബാങ്കിനോട് ചിന്തിക്കുക ഇമൂവബിൾ പ്രോപ്പർട്ടി കോടിക്കണക്കിന്റെ ഉണം ചിന്തിക്കുക 2-3 വീടുകളുണ്ടെന്ന് കരുതുക പിന്നെ വേണ്ടുവോളം ജോലിയുണ്ട് നല്ല ശമ്പളമുണ്ടെന്ന് ചിന്തിക്കുക നല്ല പോസ്റ്റുണ്ടെന്ന് ചിന്തിക്കുക പക്ഷെ നിനക്ക് ഒരു ജീവിതമില്ലായെങ്കിൽ നിന്റെ ഈ വൈവാഹിക ജീവിതം കൊണ്ട് എന്തർത്ഥമാവുള്ളത് അത് ചിന്തിക്കുക അത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം വിവാഹം കഴിക്കുന്നവൻ ജാതിക്കും മതത്തിനും സാംസ്കാരികയ്ക്കും എല്ലാം അതീതമായി തന്റെ ജീവിതത്തിന്റെ പങ്കാളി അവൻ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം കൊടുത്ത ലൈഫ് പാർട്ട്ണറാണ് എന്ന് മനസ്സിലാക്കണം അവന്റെ ശരീരത്തെ സ്നേഹിക്കുന്ന പോലെ അവൻ അവളെ സ്നേഹിക്കണം അവൻ തന്നെ എപ്രകാരം കരുതുന്നു അപ്രകാരം അവളെ കരുതണം അവനെ എത്രമാത്രം ബഹുമാനം അവൻ അവനോടുണ്ടോ അത്രയും ബഹുമാനം അതിന്റെ ഇരട്ടി ബഹുമാനം അവന്റെ ജീവിത പങ്കാളിയോട് അവനുണ്ടാകണം ഇത് വാസ്തവത്തിൽ പ്രകൃതി പോലും നമ്മെ മൃഗങ്ങൾ കൂടെ പഠിപ്പിക്കുക മനസ്സിലായോ മൃഗജന്തുക്കൾ കൂടെ പോലും ദൈവം ഈ ലോയെ ഈ നാച്ചുറൽ പ്രകൃതിയുടെ നിയമം നമ്മെ പഠിപ്പിക്കുക ഇവിടെയാ വിദ്യാഭ്യാസമുള്ളതെന്ന് പറയുന്നവൻ ഉദ്യോഗമുണ്ടെന്ന് പറയുന്നവൻ മാസം തോറും ലക്ഷങ്ങളോ അതിലധികമോ ശമ്പളം വാങ്ങിയെന്ന് പറയുന്നവൻ സ്വന്തം ഭാര്യയെ ഉരുട്ടുക ചതയ്ക്കുക പിന്നെ ദണ്ഡിപ്പിക്കുക പീഡിപ്പിക്കുക കിട്ടിയത് പോരാ കുറെ കൂടെ കൊണ്ടുപോയെന്ന് പറയുക ദ്രവ്യാഗ്രഹം വിശുദ്ധ വേദോസം പറയുന്നു സകലവിധ ദോഷത്തിനും മൂല കാരണമാകുന്നു ചിലർ ഇത് കാണിച്ചിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ വിശ്വാസികൾ പറഞ്ഞത് സൺഡേ ബിലീവേഴ്സ് ആകരുത് അതായത് ഞായറാഴ്ച ക്രിസ്ത്യാനികളായി മാത്രം ഇരിക്കരുത് നമ്മുടെ വിവാഹ ജീവിതത്തിൽ നമ്മുടെയൊക്കെ മക്കളെ വിവാഹം കഴിക്കുമ്പോൾ ആൺമക്കളുള്ളവർ ശ്രദ്ധിക്കുക ആൺമക്കളുള്ളവർ വിവാഹം കഴിപ്പിക്കാൻ മക്കളെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്തെയ്യാവോ നിങ്ങൾക്ക് മകൻ കെട്ടുന്ന വീട്ടിൽ നിന്ന് ഒരു 50 ലക്ഷം അല്ലെങ്കിൽ 75 ലക്ഷവും പിന്നെ വിലപ്പെടുപ്പുള്ളൊരു കാറും 4 ഏക്കർ റബ്ബർ തോട്ടും ആഗ്രഹിക്കാതെ ഈ മകന്റെ തലമുറകൾ ഐശ്വര്യത്തോടെ അനുഗ്രഹത്തോടെ ഭൂമിയിൽ അവശേഷിക്കാൻ ദൈവം അനുവദിച്ചാൽ അങ്ങനെയൊരു തലമുറ ഉണ്ടാകത്തക്ക നിലയിൽ ദൈവഭയമുള്ള പിന്നെ ദൈവത്തെ ബഹുമാനിക്കുന്ന മാതാപിതാക്കളെ സൂക്ഷിക്കുന്ന ഭർത്തൃപ്രിയയായിരിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവിന്റെ മാതാപിതാക്കളെ അനുസരിക്കുന്ന അങ്ങനത്തെ പൈതൃകത്വമുള്ള
വീട്ടിൽ ചെന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് നിങ്ങളുടെ മകനെ കൊണ്ടുപോവാ കൊണ്ടുവരിക അങ്ങനെ വരുമെന്ന് അറിയാവോ ദൈവം അതോടുകൂടി എല്ലാ നന്മയും നിങ്ങൾക്ക് നൽകി തരും എത്രമാത്രം ഉണ്ടാക്കിയാലും ഈ കൊറോണയുടെ അതിരൂക്ഷമായ കാലഘട്ടങ്ങളിൽ എത്രയോ ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെടിയായി മാറ്റപ്പെട്ടു പണം കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നും പണം കൊണ്ട് യാതൊരു ഒരു പ്രയോജനം മനുഷ്യൻ ഉണ്ടാവുകയില്ല എന്നും മനുഷ്യനെ പഠിപ്പിച്ചൊരു കാലഘട്ടമാ ഈ കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നു ഇത്ര ദുരന്തപരമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ മനുഷ്യജീവിതങ്ങളിലേക്ക് അലയടിച്ച് ഉയർന്ന് അനേക ആയിരങ്ങളെ കാലയവനിക്ക് അപ്പുറത്തേക്ക് ആട്ടി പായിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ പോലും മനസ്സാക്ഷി മരവിച്ച ഹൃദയത്തിന് അലയമില്ലാത്ത പിന്നെ മനുഷ്യോട് മനുഷ്യത്വം കാണിക്കാൻ കഴിയാത്ത കിരാതവും നികൃഷ്ടവും നീചവുമായിരുന്ന മനോഭാവം മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടാകുന്നെങ്കിൽ മനുഷ്യൻ എത്രയോ നീചനാണ് എത്ര നികൃഷ്ടനാണ് എത്ര അധപ്പതിച്ചവനാണ് എത്ര മൃഗതുല്യനാണ് എന്നാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റു കാര്യം ഞാൻ പറയാം സ്ത്രീധനം ചോദിക്കുന്ന ഒരു വീട്ടിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കരുത് ഞാൻ സത്യം പറയുക നിങ്ങളുടെ മക്കൾക്ക് ദൈവം ഒരു പുരുഷനെ ഭൂമിയിൽ ദൈവം ജന്മം കൊടുത്താൽ അവന് ഒരു ഭാര്യയെയും ഒരു പെൺകുട്ടിയെ ഈ ഭൂമിയിൽ ദൈവം ജന്മം കൊടുത്താൽ അവന്റെ ഏത് ലീചര്യപ്പെട്ടവനാണെങ്കിലും അവൾക്കൊരു ഭർത്താവിനെയും ദൈവം നിയമിച്ചിട്ടുണ്ട് കാലത്തിന്റെ പ്രത്യേകമായ താൽപര്യവും സാഹചര്യവും അനുസരിച്ചാണ് മനുഷ്യൻ ചില ജോലികളൊക്കെ ചെയ്യുന്നത് അത് മാനുഷികമായ നിലയിലാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക ദൈവം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിയമിച്ച സമയത്ത് ദൈവം ആലോചിച്ച വിവാഹ ബന്ധങ്ങൾ ദൈവം നിങ്ങൾക്ക് തരും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുക ദൈവം നിങ്ങൾക്ക് തരും പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം സ്ത്രീധനം ചോദിക്കുന്ന വീട്ടിൽ ഒരിക്കലും നിങ്ങളുടെ മക്കളെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കരുത് ഭൗതികമായിരിക്കുന്ന അത്യാഗ്രഹം വിവാഹാലോചന സമയത്ത് തന്നെ കാണിക്കുന്ന ആ ഭവനത്തോടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അവൻ എത്ര വലിയവനായാലും എത്ര ഉന്നതമായ സൗകര്യത്തിൽ ജീവിക്കുന്നവനായാലും ഗുഡ് ബൈ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോരണം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്കുള്ള ഓഹരിയിൽ നിന്ന് അവരുടെ അവകാശമായി നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന പ്രാപ്തി പോലെ അവരുടെ അവകാശം കൊടുക്കുന്നതല്ലാതെ സ്ത്രീധനത്തിന്മേൽ കണ്ണുവെച്ച് ആൺമക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് കണ്ട പെമ്പിള്ളാരുടെ വീട്ടിൽ നിന്ന് പൈസ വരുത്തി സുഖലോലവരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുഴിമടിയന്മാരായ യുവസഹോദരന്മാർക്ക് പെൺകുട്ടികളെ ഒരിക്കലും ഭാര്യമാരായി കൊടുക്കരുത് അങ്ങനെ വേണം ദൃഢനിശ്ചയം ചെയ്യണം അങ്ങനെ ചെയ്യരുത് എന്ന് തീരുമാനിക്കണം ഞാൻ അങ്ങനെ ചെയ്ത് എനിക്ക് ഒന്നാം സ്ത്രീധനം കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല എന്റെ രണ്ട് മരുമക്കളും അവരുടെ വീട്ടുകാരും അവരുടെ മാതാപിതാക്കളും നയ പൈസ എന്നോട് എന്റെ മക്കളെ വിവാഹം കഴിക്കാൻ ചോദിച്ചില്ല എന്നുള്ള ദൈവസന്നിധിയിൽ പച്ച പരമാർത്ഥമായ സാക്ഷ്യമാണ് ഇളയ മോടെ വീട്ടിലെ ഞാൻ സാമാന്യ മര്യാദ അനുസരിച്ച് ഈ കല്യാണത്തിന് നിങ്ങൾ എങ്ങനെയാ എന്തെങ്കിലും പ്രതീക്ഷ ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു പ്രതീക്ഷയില്ല മോളേക്ക് തന്നാ മതി എന്ന് പറഞ്ഞു മൂത്ത മോടെ അങ്ങനെ തന്നെയാണ് നടന്നത് അവരെ ദൈവകൃപയിൽ ആശ്രയിച്ച് സന്തോഷമായി ജീവിക്കുന്നത് പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന പോലോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന പോലോ വലിയ ഭയങ്കര റബ്ബർ തോട്ടമോ ഈ വലിയ ബഹുനില കെട്ടിടങ്ങളോ അഞ്ചാറ് വണ്ടിയോ കാർ ഷെഡിലൊന്നും കാണുകയില്ല അവർക്കും അത്യാവശ്യമായി ഓടിക്കാൻ ഓരോ ഫോർ വീലിലൊക്കെ ഉണ്ട് ഇപ്പൊ ഫോർ വീലിലല്ല വിഷയം ഫോർ വീലിനകത്ത് ഓടിക്കാനുള്ള പെട്രോൾ അല്ലേ പ്രധാനപ്പെട്ട വിഷയം 98 58 ഇന്ന് ഞാൻ 4 മണിക്ക് ഗ്യാലൻ പെട്രോൾ അടിച്ച് 1 ലിറ്റർ പെട്രോളിന് 98 രൂപ 58 പൈസയ്ക്കാണ് ഇന്ന് ആറന്മുള ഉള്ള പെട്രോൾ പമ്പിൽ നിന്ന് ഞാൻ ഇന്ന് 4:30 ശകലം പെട്രോൾ അടിച്ചത് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അടിച്ച കാരണറിയാവോ ഞാനൊരു സുവിശേഷ വേലക്കാരനാ എനിക്ക് വിശ്വാസാൽ ജീവിക്കുന്നവനാ മുമ്പോട്ട് അടിച്ചുകൊണ്ട് പോകാൻ കഴിയും അപ്പൊ വണ്ടി ഇപ്പോൾ ഒരു കാഴ്ച വസ്തുവായി വന്നിരിക്കുക അപ്പൊ ഞാൻ പറയാവോ വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഭാര്യ വീട്ടിൽ നിന്ന് കാശ് വരുത്തി അവരുടെ ചെലവിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കലേയുണ്ട് അന്തസ്സും അഭിമാനവും ആണത്തോടെ പുരുഷന്മാർ നീതറിയാവോ സ്വന്തം അധ്വാനം കൊണ്ട് വാഹനം വാങ്ങി സ്വന്തം അധ്വാനം കൊണ്ട് വാഹനം ഓടിക്കാൻ പെട്രോൾ അടിക്കാൻ നിർവാഹമുള്ള സമയത്തിൽ വണ്ടി വാങ്ങിച്ച് അവന്റെ ഭാര്യയും കൂടെ അതേ വെച്ചുകൊണ്ട് അവൻ യാത്ര ചെയ്യും അല്ല ഭാര്യ വീട്ടിലേയും കൊണ്ടുവന്ന് സന്തോഷമായി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കരുത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ദ്രവ്യപ്രിയമരുത് എന്ന് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹം വരുത് അതുപോലെ തന്നെ സുബോധശീലനായിരിക്കണം മദ്യപനരുത് മദ്യപാരിയായിരിക്കുന്ന സദാചാര ജീവിതത്തിൽ ജീവിത സാക്ഷ്യമില്ലാത്ത ദ്രവ്യപ്രിയരായ യുവാക്കന്മാരുടെ വിവാഹം കഴിച്ച് പെൺകുട്ടികളെ വിട്ടാൽ വാസ്തവത്തില് ഒരു സങ്കട കടലിലേക്ക് നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ കല്ലുകെട്ടിത്താക്കുകയാണ് മനസ്സിലായോ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം വിവാഹം വിഷയത്തിന് വേണ്ടി വളരെ ആലോചിക്കണം വളരെ പ്രാർത്ഥിക്കണം വളരെ ചിന്തിക്കണം പ്രഥമ ദൃഷ്ടിയാ കാണുന്ന യാതൊരു വിധമാകുന്ന
ദാടിയും ഓടികളും കണ്ട് എന്ത് ചെയ്ത് കുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കാൻ എടുത്തി ആളുകൾ വളരെ ആലോചിച്ചും വളരെ ചിന്തിച്ചും മാത്രം ഇന്ന് എന്നോട് ആൾ ചോദിച്ചു തന്നെ ചക്കയാണോ തുന്നി നോക്കിട്ടെ നമുക്ക് ഇവൻ കുടിക്കുന്നവനാണോ വലിക്കുന്നവനാണോ പല സ്ത്രീ ബന്ധമുള്ളവനാണോ കൊള്ളതാത്തവനാണോ എന്നൊക്കെ അറിയാൻ അതിനാ സമയം വേണ്ടുന്നത് വിവാഹം ആലോചിച്ച് കഴിഞ്ഞാൽ ആ ദേശത്തൊക്കെ ചെല്ലുമ്പോൾ നല്ല മനുഷ്യരൊക്കെ കാണും അവിടെ എല്ലാവരും മോശക്കാരല്ല പണ്ടുകാലത്തൊക്കെ കല്യാണം തല്ലിക്കുന്നവരുണ്ടായി ഇപ്പൊ അങ്ങനെയുള്ളവരല്ല നല്ല ആൾക്കാർ സംസ്കാരസമ്പന്നരായ ആളുകളൊക്കെ ഉണ്ടാവും അവരിലൊക്കെ ചോദിക്കണം എങ്ങനെ ഈ പയ്യനെ കുറിച്ച് അറിയാമോ അങ്ങനെയൊക്കെ അന്വേഷിച്ച ശേഷവും അപൂർവങ്ങളിൽ അപൂർവമായി നിഗൂഢ സ്വഭാവമുള്ള ചില യുവാക്കന്മാരുണ്ടാവാം അവരെ മനസ്സിലാക്കാൻ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞേ സാധിക്കുകയുള്ളൂ എനിക്കിവിടെ തുറന്നു പറയാൻ സാധിക്കാത്ത ഒരു നാലഞ്ച് യുവ സഹോദരിമാരുടെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞ നാലഞ്ച് ധനാഢ്യരായ യുവാക്കന്മാരുടെ ചരിത്രം എനിക്കറിയാം അവരെ വലിയ സമ്പന്നതയുള്ളവർ സൗന്ദര്യമുള്ളവർ പിന്നെ വലിയ കെടികെട്ടിയ കുടുംബത്തിൽ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് വിവാഹം നടത്തിയ കൊച്ചു കുരുന്നു കുഞ്ഞുങ്ങളെ അവരെ വിവാഹം കഴിപ്പിച്ചു അവരുടെ ജീവിതങ്ങൾ സങ്കട കടലിൽ ആയി അവയെ ചിലതൊക്കെ വിവാഹമോചനം ചെയ്തു ചിലതൊക്കെ രണ്ടാമത് വിവാഹം കഴിച്ചു ചില പെൺകുട്ടികൾ ഞങ്ങൾക്കിനിയും വിവാഹം വേണ്ടായേ എന്ന് നെഞ്ചത്ത് കൈവച്ചു പറഞ്ഞു വേണ്ടിയാവോ വിവാഹം എന്ന് പറയുന്ന ഇതാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വേണ്ട ഇനി ഒരു പുരുഷനെ വിശ്വസിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച് വേണ്ട എന്ന് പറഞ്ഞ് റിമൈൻഡ് ചെയ്യുന്ന ഒന്ന് രണ്ടു പേരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാതാപിതാക്കൾ ആണ് മക്കളെക്കുറിച്ച് കരുതേണ്ടത് അവരെന്ത് ചെയ്യണം ഭൌതികമായിരുന്ന ഈ സമീപകാലത്തുണ്ടായ ഭൌതികമായ നേട്ടങ്ങൾ ഇപ്പൊ എവിടെ ചെന്നു കഴിഞ്ഞാലും തറവാട്ടുകാരനാരെ കൊള്ളാവുന്നവനാരെ സംസ്കാരമുള്ളവനാരെ പിന്നെ ജീവിത സാക്ഷ്യവും നിലവാരമുള്ളവനാരെ ഇതൊന്നും അറിയാൻ പറ്റില്ല കാരണം അറിയാവോ 1970 മുതൽ അമേരിക്കൻ ഐക്യനാടുകളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കുമുള്ള വലിയ പ്രവാഹം ഇവിടുന്ന് ജനങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞപ്പോൾ 10, 20, 30 വർഷം പോയി ജോലി ചെയ്തവരെല്ലാവരും സമതുല്യരായി ഇപ്പോൾ വമ്പൻ വീടുകൾ വെച്ച് വിലപ്പെട്ട കാറുകളും മാറ്റി താമസിക്കുക ഇതിൽ കൊള്ളാവുന്നവനാരാ കൊള്ളതാത്തവനാരാ സ്വഭാവദൂക്ഷ്യമുള്ളവനാരാ സ്വഭാവദൂക്ഷ്യം ഇല്ലാത്തവനാരാ എന്ന് തലമുറ തലമുറകൾ കൂടി സാക്ഷ്യമുള്ളവനായിരുന്നു അല്ലാത്തവനാരായിരുന്നു ഒന്നും അറിയാൻ വയ്യാത്ത സ്ഥിതിയായി ഇവിടെയാണ് ഈ ചതിവ് കൂടുതലും സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വിവാഹ വിഷയങ്ങളിൽ ഏറെ ശ്രദ്ധിക്കണം രണ്ടാമത്തെ വിഷയം വിശ്വാസികളായ ആളുകൾ വാസ്തവത്തില് കള്ളവും ബോഷ്കും പറഞ്ഞ് വിവാഹം നടത്തരുത് സ്വന്തം മകൻ കള്ളുകൂടിയനാണെങ്കിൽ നല്ല അമ്പോറ്റി പെമ്പിള്ളാരായി മാതാപിതാക്കൾ ചങ്ങിന് തുല്യം സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിയുമ്പോൾ ഞങ്ങളുടെ മകൻ ചക്കരയാന്നേ പറയുള്ളൂ അവന്റെ തള്ള ഇതാണ് വാസ്തവത്തില് അവിടെ വിശ്വാസമൊന്നുമില്ല ഞാനൊരിക്കലും ഒരു പയ്യനെ കാണാൻ പോയി അവൻ മൂക്കൂടിയനാ എന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു തള്ളയോട് ഞാൻ ചോദിച്ചു ആധുനിക കാലത്ത് ഏതെങ്കിലും യുവ സഹോദരന്മാരുടെ വല്ല കുഴപ്പം അയ്യോ ഞങ്ങളുടെ കുഞ്ഞോ നല്ല ചക്കരയാണെന്ന് പറഞ്ഞു ചക്കര പറഞ്ഞാൽ പനഞ്ചക്കര പോലെ നിഷ്കളങ്കമായ മധുര സ്വഭാവം അവൻ വെള്ളത്തിന്റെ അകത്താ മനസ്സിലായോ പിന്നീട് ഞാനത് നന്നായി മനസ്സിലാക്കി അപ്പൊ ഇത് ഇങ്ങനെ പറയരുത് കള്ളു കുടിക്കുന്നതാണെങ്കിൽ കള്ളു കുടിക്കുന്നതാന്ന് പറയണം എന്റെ സമീപ സ്ഥലത്ത് ഒരു വീടുണ്ട് ദൈവഭക്തനായ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു 100 വയസ്സ് ഉള്ള ആളായിട്ട് മരിച്ചു അദ്ദേഹത്തിന് താടി കിട്ടിയ ഞാൻ മരിച്ചപ്പം എന്റെ അയൽവകസയാണ് ഒരിക്കലെ ഒരു കള്ളച്ചെറുക്കനെ പോലീസുകാരെ ഓടിച്ചിട്ട് എന്റെ പടിക്കൽ കൊണ്ടുവന്നു ഇവ പ്രാണരക്ഷാർത്ഥം ഈ വീട്ടിലേക്ക് ഓടിക്കേറിയപ്പോ ഈ അപ്പച്ചന്റെ മകനെ അതൊരു നല്ല മനുഷ്യാ അദ്ദേഹം പറഞ്ഞു നീ അവിടെ കയറി കട്ടലിന് അത് അവന്റെ കീഴിൽ ഓടിച്ചോളാം പറഞ്ഞു അപ്പൊ ഓടിച്ചോളാകുമ്പോൾ പോലീസിലൂടെ പോവുക അപ്പൊ ഈ അപ്പച്ചൻ ഒരു വാക്ക് പറഞ്ഞു ഞാൻ ഇവിടെ പോണ്ടെ നീ ഒരു കാര്യം ചെയ്ത് ഒളിച്ചൊക്കെ ഇരുന്നു പോലീസിനോട് ചോദിച്ചാൽ നീ ഇവിടെ ഇരിപ്പുണ്ടെന്ന് ഞാൻ പറയും എന്ന് ഈ അപ്പച്ചൻ പറഞ്ഞു നല്ലൊരു മനുഷ്യനായിരുന്നു ദൈവഭക്തനായ മനുഷ്യനായിരുന്നു നമ്മുടെ സ്വന്തം മക്കളാണെന്ന് പറഞ്ഞാലും തെറ്റുകാരാന്ന് കണ്ടാൽ തെറ്റുകാരാന്ന് പറയണം മനസ്സിലായോ തെറ്റുകാരാന്ന് പറയണം പണ്ട് ചെറിയാൻ സാറ് ഈ കുമ്പനാട്ട് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ദൃഷ്ടാന്തം എന്നോട് ആരും പ്രത്യേകിച്ച് വിരോധിക്കരുത് ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന എം ഇ ചെറിയാൻ സാറ് കുമ്പനാട് ബ്രദറുകാരുടെ കൺവെൻഷന് പ്രസംഗിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു ദൃഷ്ടാന്തമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ അതേപോലെ തമിഴ്നാട്ടിലെ വലിയ ധനാഢ്യനായ ഒരു ആട്ടിയ ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ ഏക മകൾക്ക് വിവാഹം കഴിക്കാനായിട്ട് ഒരാലോചന വേണമെന്ന് പറഞ്ഞു ഒരു ദല്ലാളിനെ ഏൽപ്പിച്ചു ആ ദല്ലാളുകാരുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ദല്ലാളുകന്മാര് പണ്ട് വരുന്ന ആളുകള് ഒരുപാട് ദല്ലാള ഈ അതിശയോക്തിയൊക്കെ പറയുമായിരുന്നു അതായത് പെണ്ണിനെ ടൈപ്പ് അറിയാം ഷോർട്ട് ഹാൻഡും ഉണ്ട് എന്ന് പറയുമ്പോൾ ടൈപ്പും ഷോർട്ട് ഹാൻഡും ഉണ്ടെന്നായി ഇവർ വിശ്വസിച്ചത് പക്ഷേ ടൈപ്പ് നന്നായി അറിയാം ഷോർട്ട് ഹാൻഡിന് ഒരു കൈ അല്പം ഷോർട്ടാണ് അതാണ് ഈ ഷോർട്ട് ഹാൻഡും ഉണ്ടെന്ന് പറയുന്നത് മനസ്സിലായോ അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ പെൺകുട്ടിയുടെ വീട് പറയും ചെറുക്കൻ ഉന്നത നിലവാരത്തിലാണ്
നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത സ്ഥാനത്ത അവന്റെ താമസം ശരിയാ അവൻ താമസിക്കുന്നത് 1.5 കിലോമീറ്റർ ഉള്ള സ്വർഗ്ഗത്തിലോട്ട് പോകാൻ അത്രയും വലിയൊരു മലയുടെ കുന്നിന്റെ മണ്ടയ്ക്കാ അവൻ താമസിക്കുന്നത് ഇങ്ങനെയൊക്കെ ദല്ലാളന്മാർ പറയുമായിരുന്നു അപ്പൊ ചെറിയാൾ സാറ് പറഞ്ഞു ഈ ആട്ടിയ ബ്രാഹ്മണന്റെ മകൾക്ക് വേണ്ടി ഒരു വിവാഹാലോചനയും കൊണ്ട് ദല്ലാൾ വന്നു അപ്പം ഈ അപ്പൻ ചോദിച്ചു പയ്യൻ എപ്പടിയെ ഇരിക്കെ പയ്യൻ എങ്ങനെയുണ്ട് അപ്പൊ പറഞ്ഞു പയ്യൻ മികവും നല്ലായിരിക്കേ എന്നാ കൊഞ്ച ഉള്ളിയെ മറ്റും ഷാപ്പിടുവേ അതായത് നല്ല പയ്യനാണ് എന്നാ അല്പം ഉള്ളി ഷാപ്പിടും അപ്പം ബ്രാഹ്മണൻ ചോദിച്ചു ഉള്ളി ഷാപ്പിടുമോ അതെന്തിന് അത് എപ്പോഴുമേ ഷാപ്പിട മുടിയാതെ എല്ലാ ഇപ്പോഴും ഷാപ്പിടുകയില്ല അവൻ ബീഡി ഷാപ്പിടുമ്പോ താനെ അതൊക്കെ മണം പുറത്ത് വരാനാൽ വരാമൽ ഒരു കൊഞ്ച ഉള്ളിയെ ഷാപ്പിടും അവൻ ബീഡി വലിക്കും ആടിയ ബ്രാഹ്മണന്റെ മകൾക്ക് വേണ്ടി ആലോചിക്കുന്ന ബ്രാഹ്മണപ്പയ്യൻ അത് മനസ്സിലാക്കണം അപ്പൊ അവൻ ബീഡി വലിക്കുമ്പോ ബീഡിയുടെ മണം പുറത്ത് വരാതിരിക്കാൻ അല്പം ഉള്ളി തിന്നും ആ അപ്പൊ അയാൾ ചോദിച്ചു ബീഡി വലിക്കുവോ അത് ബീഡി എപ്പോഴും വലിക്കയില്ല അവൻ ശരാവ് കിടയാതെ വരുമ്പോ താനെ കൊഞ്ചം ബീഡിയെ ഷാപ്പിടും ചാരായം കുടിക്കാൻ കിട്ടാതെ വരുമ്പം എന്ത് ചെയ്യും അല്പം ബീഡി വലിക്കും അപ്പൊ അവൻ ചാരായം കുടിക്കുമോ ചാരായം കുടിക്കുമെന്ന് പറയോ ചാരാവ് എപ്പോഴും കുടിക്കുകയല്ല മാംസം ചാപ്പിടുന്ന സമയത്ത് മാത്രം അല്പം ചാരായം ചാപ്പിടും ഇറച്ചി കഴിക്കുമ്പോൾ ആട്ടിയ ബ്രാഹ്മണനാന്ന് മനസ്സിലാക്കണം ഇറച്ചി കഴിക്കുന്ന സമയത്ത് അവൻ അല്പം ചാരായം കൂടെ കഴിക്കും അപ്പൊ ഈ ബ്രാഹ്മണൻ ചോദിച്ചു അപ്പൊ അവൻ മാംസവും കഴിക്കുമോ അപ്പൊ പറയോ അത് എപ്പോഴുമേ കഴിക്കാൻ മുടിയാതെ എപ്പോഴും കഴിക്കില്ല വേശ്യ വീണ്ടും പോകുമ്പോ താനെ അവൻ കൊഞ്ചം മാംസം ചാപ്പിടുന്നത് മനസ്സിലായോ കണ്ട പെണ്ണുങ്ങളെ കൂടെ ഇവൻ പോകുന്നൊരു സ്വഭാവമുണ്ട് അപ്പൊ ഇവൻ അല്പം ചാരായം കൂട്ടി അല്പം ഇറച്ചി കഴിക്കുമെന്ന് ഇത് ചെറിയ സാറ് ഒരു 30 വർഷം 35 വർഷം മുമ്പ് കുമ്മനാട്ട് വെച്ച് പ്രസംഗിച്ച് ഞാൻ കേട്ട എന്റെ ഓർമ്മയെന്ന് ഞാൻ പറയുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദല്ലാൾ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ പയ്യൻ കൊഞ്ച ഉള്ളിയെ മറ്റും ഷാപ്പിടുവേ പയ്യന്തേയും അല്പം ഉള്ളി തിന്നും എന്നാ പറഞ്ഞു മനസ്സിലായോ അപ്പൊ കൊഞ്ച ഉള്ളിയെ ഷാപ്പിടുന്ന യുവാക്കന്മാര് പലരും കാണും അപ്പൊ കൊഞ്ച ഉള്ളിയെ ഷാപ്പിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോണം ഉള്ളി മുതൽ വേശ്യ വീട് വരെ ഇവന്റെ ഉണ്ടെന്നാ അതിന്റെ അർത്ഥം മനസ്സിലായോ വളരെ പ്രാർത്ഥിക്കണം വിശ്വാസികൾ വളരെ പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളെയാ ദൈവം തന്നത് അവരെ അവരുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ ദൈവം ഉരുവാക്കിയ നിമിഷം മുതൽ ആണാന്നോ പെണ്ണാന്നോ ഞങ്ങൾക്കറിയാൻ പറ്റും ഞങ്ങൾ മെഡിക്കൽ വൈദ്യശാസ്ത്ര പ്രകാരം പ്രസവിക്കുന്നവരെ പരിശോധിക്കാനും ലിംഗനിർണയം ചെയ്യാനും ഒന്നും ഞങ്ങൾ പോയില്ല ഞങ്ങൾ അതിനെ ആരോടും ഡോക്ടർമാർ ചോദിച്ചില്ല കാര്യം അറിയാവോ അവളുടെ ഗർഭത്തിൽ ഉരുവാക്കിയ ശിശുവിനെ ദൈവം ഞങ്ങൾക്ക് തരുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു രണ്ട് പെമ്പിള്ളാരെയാ തന്നെ നല്ല രണ്ട് പെമ്പിള്ളാരാ അപ്പം അവർ ജനിച്ച ദിവസം മുതൽ ഞാനും ബീനയും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എങ്ങനറിയാവോ ദൈവം അവർക്ക് ആയുസ് കൊടുത്താൽ ദൈവം അവർക്ക് ആരോഗ്യം കൊടുത്താൽ ദൈവം അവർക്ക് ഭാവിയെ കൊടുത്താൽ അവർക്ക് ഉത്തമന്മാരായ വരന്മാരെ സ്വർഗം ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു അതുകൊണ്ട് ഞങ്ങൾ ലോകത്തിന്റെ യാതൊരു വലിപ്പവും ഒരു മുഴുപ്പും നോക്കിയില്ല അമേരിക്കയിൽ നിന്ന് വന്ന പ്രൊപ്പോസലൊന്നും മോശമായിട്ടല്ല വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതും വേണ്ടെന്ന് പറഞ്ഞു കാനഡയിൽ നിന്ന് വന്നതും വേണ്ടെന്ന് പറഞ്ഞു അതെല്ലാം നല്ല പ്രൊപ്പോസലായിരുന്നു ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാമെന്ന് നോക്കിയായിരുന്നു എന്നാൽ ദൈവം ഞങ്ങൾക്ക് മനസ്സിൽ ഇത് മതി ഇവിടെ നമ്മളെ ഈ ഏലിയാസറിനോട് ദൈവാത്മാവ് പറഞ്ഞ പോലെ ഇവൾ തന്നെ ബാലിക ആർക്കാ ഇസ്രാക്കിന് വേണ്ടി പെൺകുട്ടിയെ തെളിയാൻ പോയ ഇവൾ തന്നെ ബാലിക എന്ന് പറഞ്ഞതുപോലെ അന്തരാത്മാവിൽ കർത്താവ് പറഞ്ഞു ഇത് മതി അതാണ് നല്ലത് എന്ന് പറഞ്ഞു വിവാഹം കഴിപ്പിച്ചു കൊടുത്തു സന്തോഷമായി കഴിയുന്നു നാളെയും നാളുകളിലും ജീവിതാന്ത്യം വരെയും അങ്ങനെ കഴിയണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സകല വലിപ്പഭാവവും ലൌകികമായിരുന്ന സുഖസൗകര്യാദികളുടെ മുമ്പാകെ നിങ്ങൾ അവയിൽ മയങ്ങി അതിന്റെ പിന്നാലെയും പോയി നിങ്ങളുടെ മക്കളുടെ പയക്കുന്നവരായി നിങ്ങൾ തീരാതെ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ വളരെ ബുദ്ധിയോടും വിവേകത്തോടും വളരെ ദൈവതയോടും കൂടെ മാത്രം വിവാഹം കഴിപ്പിച്ച് നിങ്ങൾ അയക്കുക അവരുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് സാമാന്യ വിദ്യാഭ്യാസമുള്ള കുട്ടികളാണെങ്കിൽ ജീവിക്കാൻ ഒരു തൊഴിലും ദൈവം അവർക്ക് കൊടുക്കും അവർക്ക് കിട്ടിയ സാധാരണ വിദ്യാഭ്യാസമുള്ള ഒരു ഭർത്താവാണെങ്കിൽ അവരിരുവരും ജോലി ചെയ്താൽ ഈ ലോകത്തിൽ അവർക്ക് ജീവിക്കാനുള്ള അത്യാവശ്യമായ വകയൊക്കെ ദൈവം അവർക്ക് കൊടുക്കും അതുകൊണ്ട് കർത്താവും പറഞ്ഞിട്ടുണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ ഞാൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയുകയില്ല ഉപേക്ഷിക്കുകയില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഇവിടെ എന്നെ ശ്രദ്ധിക്കുന്ന പല ആളുകളും തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ നേഴ്സിംഗിന് വേണ്ടി പഠിച്ചുവരാം ടിപ്പു സുൽത്താന്റെ കാലത്ത് ജയിലറകൾ പോലെ മാത്രം പരിമിതമായ മുറികളിൽ ആയാസമില്ലാതെ എല്ലാ ഇടുക്കവും സഹിച്ചാണ് ഈ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലൊക്കെ നമ്മുടെ പിള്ളേർ അന്നത്തെ കാലത്ത് പഠിച്ചിട്ടുള്ളത് കാര്യം ഇപ്പോഴത്തെ പോലെ വിശാലമായ ബിൽഡിംഗ് ഒന്നുമില്ല പക്ഷേ ഞാൻ
അമേരിക്കൻ ഐക്യനാടുകൾ സന്ദർശിച്ചപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ ഞാൻ പരിചയപ്പെട്ട നമ്മുടെ യുവ സഹോദരിമാരിൽ 95% ആൾക്കാരും തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ പ്രൊഡക്റ്റാണ്. അറിയാതെ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ മലയാളം അന്നത്തെ പരിമിതമായ മീഡിയത്തിൽ പഠിച്ച നമ്മുടെ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് അമേരിക്കൻ ഐക്യനാടുകളിലും ഇംഗ്ലണ്ടിലും അയർലൻഡിലും ഗൾഫ് രാജ്യങ്ങളിലും എല്ലാം ഇന്ന് മിനിസ്ട്രി തലങ്ങളിലും ഫെഡറൽ ഗവൺമെന്റ് തലങ്ങളിലുമൊക്കെ നല്ല നഴ്സിംഗ് ജോലിക്കാരായിട്ട് ഇരിക്കുന്നത്. അവരൊക്കെ പരിമിതമായ സാഹചര്യങ്ങളാണ് അന്ന് അവർ പഠിച്ചിട്ടുള്ളത്. അന്നോട് BSc നഴ്സിംഗ് അല്ല, സാധാരണ നിലയുള്ള നഴ്സിംഗ് കോഴ്സാണ് ഉള്ളത്. മനസ്സിലായോ? അപ്പം നഴ്സിംഗ് വിത്ത് മിഡ്വൈഫറി ആണുള്ളത്. അതാണ് അവർ പഠിച്ചത്. ജനറൽ നഴ്സിംഗ് വിത്ത് മിഡ്വൈഫറി അതാണ് അവർ പഠിച്ചത്. പിന്നെ അവരൊക്കെ ഇവിടുന്ന് പോയി, അവരുടെയൊക്കെ ബുദ്ധിവെള്ളത്തെ ദൈവം വികസിപ്പിച്ചു. അവിടെ ചെന്ന് അവരൊക്കെ രജിസ്ട്രേഡ് നഴ്സിംഗ് എഴുതി, അതിനൊക്കെ പാസ്സായി, അവർക്കെല്ലാം പ്ലേസ്മെന്റ് ആയി. ഇന്ന് ജീവിക്കാൻ സുഖസൗകര്യാദികളും എല്ലാ ആനുകൂല്യങ്ങളും സ്വർഗത്തിലെ ദൈവം അവർക്ക് നൽകി. അതുകൊണ്ട് ഞാൻ പറയുന്നറിയാവോ, ദൈവം തരുന്ന അല്പത്തിൽ വിശ്വസ്തരായി വിശ്വസിച്ചുകൊണ്ട് ഇത് മതി കർത്താവേ, അല്പമേ വേണ്ടു അല്ല ഒന്നു മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവ് മാർത്തയോട് പറഞ്ഞ പോലെ കർത്താവ് തരുന്ന അല്പത്തിൽ സന്തോഷിച്ചും ദൈവം ഞങ്ങളുടെ അതിന് വിസ്തൃതമാക്കും, ദൈവകൃപയെ ഞങ്ങൾ നിന്നാൽ എന്ന് വിശ്വസിച്ചും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ വിവേകത്തോടും പരിജ്ഞാനത്തോടും കാര്യങ്ങളിൽ ഏർപ്പെടുക. പെൺമക്കളെ ഒരിക്കലും സങ്കട കടലിൽ എറിയുവാൻ അവിശ്വസ്തരായ യുവസഹോദരന്മാർക്ക്, ദ്രവ്യാഗ്രഹികളാകുന്ന മാതാപിതാക്കൾക്ക്, മദ്യപ്രിയന്മാരായ യുവസഹോദരന്മാർക്ക് എറിഞ്ഞുകൊടുക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ആൺമക്കളെ കാളയ്ക്ക് വില പറയുന്ന പോലെ നിങ്ങളെ സ്ത്രീധനം അന്യന്റെ വീട്ടിൽ നിന്ന് കാംക്ഷിച്ച് വില പറഞ്ഞ് പ്രതീക്ഷിച്ച തുക കിട്ടാൻ സൗകര്യമില്ലാത്ത വീടാണെങ്കിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ പോയി കൂടിയ പണം കിട്ടുന്ന വീട്ടിൽ വിവാഹം കഴിച്ചിട്ട് അവസാനം മാതാപിതാക്കൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ഈ മരുമക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ ഭാഗ്യം ലഭിക്കാത്ത നൂറുകണക്കിന് കുടുംബങ്ങളെയും നൂറുകണക്കിന് മാതാപിതാക്കളെയും എനിക്കറിയാം, നേരിട്ടറിയാം, വലിയ വലിപ്പം നോക്കി പോയി ചെയ്ത നൂറുകണക്കിന് കുടുംബങ്ങൾ അറിയാവോ, ഈ വന്ന മകളിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഭാഗ്യമില്ലാതെ പോയ ഹതഭാഗ്യരായ മാതാപിതാക്കള്, അറിയാവോ, ഔട്ട്ലുക്ക് ഡിറ്റർമൈൻസ് ദി ഔട്ട്കം, കാഴ്ചപ്പാട് എങ്ങനെയോ അങ്ങനെയാ പിന്നീട് വിടുന്ന അനന്തര ഫലവും. ലോത്ത് സോദോം ഗോമോറ തെരഞ്ഞെടുക്കുമ്പോൾ ജീവിതത്തിന്റെ തെരഞ്ഞെടുപ്പ് ഏറ്റവും വിലപ്പെട്ടതാണ്. ലോത്ത് സോദോം ഗോമോറ തെരഞ്ഞെടുക്കുമ്പോൾ തന്റെ സഹോദരനായിരുന്ന അബ്രഹാമിനോട് പറഞ്ഞെങ്ങനെയാണ്, അച്ചായൻ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, ദേശം നീരോട്ടമുള്ളതും ആടുമാടുകളെ മേയ്ക്കുവാൻ കൊള്ളാവുന്നതും പച്ചിപ്പുള്ളതും എന്ന് കണ്ടിട്ട് അച്ചായൻ വലുതോടെങ്കിൽ ഞാൻ ഇടത്തോട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞുവെന്നാ വായിക്കുന്നത്, അവരുടെ ഇടയന്മാർ തമ്മിൽ പറഞ്ഞു പിരിഞ്ഞു. ലോത്ത് സോദോം ഗോമോറ ദേശം തെരഞ്ഞെടുത്തു. ആ ദേശത്തെക്കുറിച്ച് പ്രവാചകൻ ഹെസ്കേൽ പറഞ്ഞ ഇങ്ങനെയാണ്, ആ സോദോം ഗോമോറ ദേശം പണ്ട് ദൈവത്തിന്റെ ഏദൻതോട്ടം പോലെയുള്ള സ്ഥലമായിരുന്നു എന്നാണ്. അത് കണ്ടു, കാഴ്ചയാൽ അത് തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുക്കുമ്പോൾ അവൻ പറഞ്ഞറിയാവോ, ആടുമാടുകളെ മേയ്ക്കാൻ കൊള്ളാവുന്ന സ്ഥലമാണോ എന്ന് നോക്കി, കൊള്ളാമെന്ന് പറഞ്ഞു, മക്കളെ വളർത്താൻ കൊള്ളാവുന്ന സ്ഥലമാണോ എന്ന് അന്വേഷിച്ചില്ല. ഒടുവിൽ മക്കള് ആടുമാടുകളെ പോലെ ആയ ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തെറ്റിയാൽ സകലതും തെറ്റി. അതുകൊണ്ട് തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് കൂലങ്കക്ഷമായി ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരുടെയും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു വൈതന്യങ്ങളും വന്ന് ഭവിക്കാതെ അവർ ദൈവകൃപയിൽ സന്തോഷിച്ചും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും വിശ്വസ്തത പുലർത്തിയും സത്യസന്ധരായും കുടുംബജീവിതത്തിൽ വിശ്വസ്തരും വിശുദ്ധരായും ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായും മുമ്പോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം വിവാഹ ജീവിതത്തിന്റെ ആലോചന മുതൽ എല്ലാ നാളുകളിലും നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ പരിജ്ഞാനവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ബുദ്ധിയുപദേശം ദൈവന്റെ പ്രകാരം ഞാൻ നൽകിക്കൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ അൻപുള്ള വചനം നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം ഈ വാക്കിലൂടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് മഹത്വപ്പെടട്ടെ. ക്രിസ്തുവിന്റെ മഹത്വരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.